തിരിച്ച് വന്ന് രണ്ട് റൗണ്ടാണ് എന്റെ വീട് ആക്രമിച്ചത്. എന്റെ വീട് ശക്തമായ കല്ലേറ് നടത്തി എന്റെ ഇരുമ്പ് വടി കൊണ്ട് എന്റെ ജനലുകളൊക്കെ അടിച്ചു പൊളിച്ചു. അതിനുശേഷം എന്റെ വീടിനകത്ത് കയറി തണ്ണിക്കണ്ടത് മുഴുവൻ തച്ച് തകർത്തു. അതിനുശേഷം അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നെ ഭാര്യ ഈ ശബ്ദം കേട്ട് ഓടി വരുമ്പോൾ അവളെ പരിധിക്ക് പിടിച്ച് തള്ളി താഴെ ഇട്ടിരിക്കുന്നു. ഞാൻ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു, ഞാൻ സത്യത്തിൽ ബാത്റൂമിലായിരുന്നു. അടുക്കളയിലുള്ള എന്റെ ഭാര്യ കരിക്കൊടി കാണിക്കാൻ പോയില്ല, എന്റെ ഞാൻ കരിക്കൊടി കാണിക്കാൻ പോയ ആളല്ല. ഞാൻ എന്റെ വീട്ടില് ഒരു രണ്ടു മൂന്ന് ചടങ്ങിൽ പങ്കെടുത്തിട്ട് വന്ന് ഞാൻ ഫ്രഷ് ആകാനായിട്ട് പോയപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. എന്റെ ഭാര്യയെ ആക്രമിക്കാനായിട്ട് എന്റെ ഭാര്യ കരിക്കൊടി കാണിക്കാൻ പോയ ആളല്ല. ഭാര്യ ഒരു അക്രമത്തിനും പോയില്ല, മുദ്രാവാക്യം വിളിക്കാൻ പോയില്ല. സ്വാഭാവികമായിട്ട് യൂത്ത് കോൺഗ്രസുകാരും കെ വി സിക്കാരും തെരുവിൽ കരിക്കൊടി കാണിക്കുന്നുണ്ട്. അവര് മുഖ്യമന്ത്രിയെ കല്ലെറിയുകയോ അല്ലെങ്കിൽ ആക്രമിക്കുകയോ ചെയ്യുന്നില്ല. സ്വാഭാവികമായ ഒരു പ്രതിഷേധം അവർ കാണിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ആ മുഖ്യമന്ത്രി കടന്നുപോകുന്ന പ്രദേശത്തുള്ള മുഴുവൻ നേതാക്കന്മാരുടെ വീടുകളിൽ തല്ലിപ്പൊളിക്കാനും അവരെ മുഴുവൻ ആക്രമിക്കാനും എന്ന് പറഞ്ഞ ഈ നാട്ടിൽ ആർക്കും ജീവിക്കാൻ കഴിയുമോ? സമാധാനമായിട്ട് ആർക്കെങ്കിലും ജീവിക്കാൻ കഴിയുമോ? ഇത് പോലീസ് വന്നില്ലായിരുന്നെങ്കിൽ എന്റെ വീട്ടിലുള്ള മുഴുവൻ സംഭവങ്ങൾ അടിച്ചു നടത്തേനെ. എനിക്കും എന്റെ ഭാര്യയ്ക്കും ഒരു ഒരു സംരക്ഷണവും കിട്ടാത്ത ഒരു തെരുവില്ല. അവർ പോലീസുകാർ വന്ന് സമയോചിതമായിട്ട് അവർ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. വളരെ വളരെ ക്രൂരമായ ആക്രമണമാണ് അടുത്ത് 10-12 ഗുണ്ടകൾ ഒരുമിച്ച് വരിക, ഒരു വീടിനകത്ത് കയറുക, ഇതുപോലെ അതിക്രമം കാണിക്കുക. ഇത്രയും ഒരു 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 പാവപ്പെട്ട ഒരു സ്ത്രീയെ അവരെ വധിക്കാൻ